ഇതാർക്ക് വേണ്ടി എന്തെന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളില്ലാതെ മുന്നോട്ടേക്ക്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഓരോരാളുടെയും ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ കുട്ടിയുടെ ഇഷ്ടം എന്താണെന്ന് അറിയാന്നുള്ളത്. ഇവിടുത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് അഭിപ്രായം ചോദിച്ചിട്ട് അവരാരെങ്കിലും ഒരാൾ മോശമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരണ്ട. നമുക്കൊരു കറക്റ്റായിട്ടുള്ള വ്യക്തമായൊരു തീരുമാനം ഉണ്ടാവണം, നല്ലൊരു നയം ഉണ്ടാവണം. എന്താണ് ഞാൻ ആഗ്രഹിച്ചത്, അതെനിക്ക് വേണമെന്നാണെങ്കിൽ അതിന് വർക്ക് ചെയ്യാൻ തയ്യാറാവണം. അല്ലാതെ ചുമ്മാ കോംപ്രമൈസ് ചെയ്യരുത് ലൈഫിൽ. മക്കളെ, നമ്മളെല്ലാവരും നീറ്റിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 7-ാം തീയതി റിസൾട്ട് വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ നമ്മളെല്ലാവരും കാത്തിരിക്കും. ഇതിനിടയിൽ കുറേ ആളുകൾ ഈ OMR സ്കാൻഡായിട്ടുള്ള OMR ആൻസർ കീയും പബ്ലിഷ് ചെയ്തതോടുകൂടെ അത്രയും കാലം ഉണ്ടായിരുന്ന ആ ഒരു ഹോപ്പ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന കുട്ടികളും നമുക്ക് ചുറ്റിലുണ്ട്. കാരണം നമുക്ക് ഉറപ്പായിട്ടും ഇതായിരിക്കും ആൻസർ എന്നറിയുന്ന കാര്യങ്ങൾ വരെ NTA പ്രൊഫഷണൽ ആൻസർ കീ വന്നപ്പോൾ മാറി മാറി. ഇതാർക്ക് വേണ്ടി എന്തെന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളില്ലാതെ മുന്നോട്ട്. ഇവിടെ നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. നമ്മൾ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞു, ഇനി എന്താവും ഫൈനൽ റിസൾട്ട് എന്നുള്ളത്, ഫൈനൽ ആൻസർ കീ എന്താവും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. കഴിഞ്ഞ ദിവസം ഒരു പാരൻ്റ് വന്ന് സംസാരിച്ചൊരു കാര്യം പറയാം. ഒരു കുട്ടി, ആ കുട്ടിയുടെ കൂടെ തന്നെ ആ കുട്ടിയുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അമ്മ വന്നിട്ട് നല്ല കരച്ചിലായിരുന്നു. അവർ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അവസാനത്തൊരു സീറ്റെങ്കിലും ചിലപ്പോൾ എൻ്റെ കുട്ടിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു സാറേ ഇരിക്കുന്നത്. പക്ഷേ ആൻസർ കീ വന്നപ്പോൾ 20-ഓളം മാർക്ക് കുറഞ്ഞുപോയി. ഞങ്ങൾ 600 മാർക്കോളം പ്രതീക്ഷിച്ചത് ഞങ്ങൾക്ക് 580-ഓളം മാർക്കായിട്ട് കുറഞ്ഞുപോയി. 580 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടും. അതെ, ഇതുപോലെ തന്നെ 570, 580 ആയി പോയേക്കുന്ന കുട്ടികളുടെ എണ്ണം കുറേ കൂടുതൽ. അവർ ആദ്യത്തെ ആൻസർ കീയൊക്കെ നോക്കിയപ്പോൾ NTA ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല, പക്ഷെ പല സ്ഥാപനങ്ങളും പബ്ലിഷ് ചെയ്തേക്കുന്ന ആൻസർ കീ കണ്ടപ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടാനുള്ള പ്രതീക്ഷയുണ്ട്. ഉറപ്പായിട്ടും ചിലപ്പോൾ ഈ വർഷം ഞാൻ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. പിന്നെ എല്ലാ സൈഡിൽ നിന്നും നമ്മൾ പറഞ്ഞ് കേൾക്കുന്നുണ്ടായിരുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 50% സീറ്റുകൾ ഗവൺമെൻറ് ഫീയിൽ പഠിക്കാൻ പറ്റുമെന്ന്. ഈ അവസാന സമയം അതിനും ഒരു തീരുമാനം ഇല്ലാതെ പോവുകയാണ്. ഹോപ്പ് ഉണ്ടായിരുന്നു, ആ ഹോപ്പൊക്കെ നശിച്ച് മുന്നോട്ടേക്ക്. ഇനി എന്താവുമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരവസ്ഥ. കുട്ടിയുടെ അമ്മ സംസാരിച്ച് തുടങ്ങി, പിന്നെ സംസാരിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, പിന്നെ കരച്ചിലായിട്ട് മാറി. എൻ്റെ മോള് 2 കൊല്ലമായി സാറേ കഷ്ടപ്പെടുന്നു. ഈ 2 കൊല്ലം അവൾ ഒരു കാര്യത്തിനും പോയിട്ടില്ല, മുഴുവനായിട്ടിരുന്ന് കഷ്ടപ്പാട് തന്നെയായിരുന്നു. ഒരു നേരം പോലും ഒരു ഫംഗ്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ അവളുടെ ഫ്രണ്ട്സ് എന്ന് പറയാനാണെങ്കിലും ഒന്നുമില്ല സാറേ. മൊബൈൽ ഫോണാണെങ്കിൽ ഈ മൊബൈൽ ഫോണ് പോലും എൻ്റെ കുട്ടി തൊടുന്നില്ല. ഇങ്ങനെ ബുക്കിനുള്ളിൽ മാത്രം ഇരുന്നിട്ട് അവസാന സമയം ഞങ്ങൾ ഈ പ്രതീക്ഷയും കൂടെ ഉണ്ടായിട്ട് ഒന്നുമില്ലാതെ ആയി പോകുമ്പോൾ ഇനി മുന്നോട്ടേക്ക് എന്തെന്ന് ചോദിക്കുന്ന ആ അമ്മയുടെ മുന്നിൽ ഉത്തരങ്ങൾ വഴിമുട്ടിയൊരവസ്ഥയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ എന്ത് മുന്നോട്ടേക്ക് എന്നുള്ളത് ആലോചിക്കേണ്ട ഒരവസ്ഥ. അവർ തന്നെ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി, ഞാൻ എൻ്റെ മോളെ BDSന് ചേർക്കാം. പക്ഷെ അവൾക്ക് ആ BDS കൊണ്ട് അവൾ തൃപ്തിപ്പെടുമെന്ന് അറിയില്ല. ഇനി എന്താണ് വേറൊരു ഓപ്ഷൻ? ആ കുട്ടി കരയാണ്, BDS വേണ്ട. ഒരു തവണയും കൂടെ അത് പറയുമ്പോൾ അമ്മ പറയുന്നു, മോളെ ഇനി എവിടെ നിന്നാണ്, ഇനി ഒരു വർഷവും കൂടെ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരൊക്കെ എന്ത് പറയും? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയെപ്പോലെ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുറേ അമ്മമാരും അച്ഛന്മാരും നമുക്ക് ചുറ്റിലുമുണ്ട്. ഈ കുട്ടികളുടെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയൊരു പേടി മറ്റുള്ളവരെന്ത് പറയും. എൻ്റെ കുട്ടീനെ പഠിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം മാത്രമാണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഓരോരാളുടെയും ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ കുട്ടിയുടെ ഇഷ്ടം എന്താണെന്ന് അറിയാന്നുള്ളത്. നിങ്ങളുടെ കുട്ടിക്ക് 580 മാർക്കായി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 550, 560, 570 മാർക്കായി പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പഠിക്കാത്തതല്ല. ആ കുട്ടി പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് അവരുടെ എഫേർട്ട് എടുത്ത കുട്ടിയാണ്. ആ കുട്ടിക്ക് നിങ്ങൾ ഒരവസരം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും വരാൻ പോകുന്ന NEET 2023 നിങ്ങളുടെ കുട്ടി ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിൽ MBBSന് പഠിക്കും. നമ്മുടെ ഇവിടെയും കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്, 550, 560 മാർക്ക് വാങ്ങിച്ച കുട്ടികൾ വന്നിട്ടുണ്ട്. ഇന്നെല്ലാവരും 650 മുകളിൽ സ്കോറും വാങ്ങിയിട്ട് ആ കുട്ടികൾ ഇപ്പം നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരന്ന് തീരുമാനം BDS എന്ന് പറഞ്ഞ് എടുത്തിരുന്നെങ്കിൽ അവർക്ക് ഇന്ന്, അതായത് ഈ വരാൻ പോകുന്ന ഈ വർഷം, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBSന് പഠിക്കാൻ പറ്റാതെ പോയേനെ. 660, 670 മാർക്ക് വാങ്ങിച്ച കുട്ടികൾക്ക് കഴിഞ്ഞ വർഷത്തെ മാർക്ക് നോക്കുമ്പോൾ അവർ ചിലപ്പോൾ 500-നും പിന്നില്ല.
ഈ 500-ന്റെയും താഴെ വന്ന കുട്ടിക്ക് ഈ വർഷം 670-680 സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു സ്ഥാപനത്തിൽ നിന്നാണെങ്കിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, മക്കളെ കറക്റ്റ് ആയിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇപ്പോഴും ഈ മാർക്ക് കൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് കഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ളൊരു ഏർപ്പാട്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചിന്ത ഉണ്ടാവും, ചില കുട്ടികൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ 550 വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ 560 വാങ്ങിച്ചിട്ടുണ്ട്, എന്നാൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ വീട്ടിലിരുന്നിട്ട് ഞാൻ സ്വന്തം ഇരുന്ന് അങ്ങോട്ട് പഠിക്കട്ടെ, എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ശരി തന്നെ, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ ഈ അറിവുകൾ മാത്രം പോരാ, നമുക്ക് റെഗുലറായിട്ടുള്ള പ്രാക്ടീസ് നമുക്ക് അത്യാവശ്യമാണ്. നമ്മളെ കൊണ്ടുപോകാൻ ഒരു സിസ്റ്റം അത്യാവശ്യമാണ്. നിങ്ങൾ എത്ര തന്നെ മാർക്ക് കിട്ടിയ കുട്ടിയാണെങ്കിലും ഒരു സിസ്റ്റത്തിൻ്റെ കൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ അടുത്ത വർഷം 630 മാർക്ക് കിട്ടുന്ന കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ 680 മാർക്കിലെത്തും. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ പോകുന്ന ഒരു സിസ്റ്റത്തിൻ്റെ കൂടെ. മക്കളെ, നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോഴൊരു സിസ്റ്റമാണ്. ആ ഒരു സിസ്റ്റത്തിൻ്റെ കൂടെ പോയാലേ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആവാൻ പറ്റുമോ? അത് എങ്ങനെയെന്നല്ലേ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മളിവിടെ സൂപ്പർ 60 ബാച്ച് ഉണ്ട്. ആദ്യത്തെ സൂപ്പർ 60 ബാച്ചിൽ നല്ല അടിപൊളി മക്കൾ തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസം കൊണ്ട് തന്നെ കുറേ ടോപ്പിക്സുകൾ 15-18 ചാപ്റ്ററുകൾ തീർത്തവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് പറയാനുള്ള ഇതാണ്, നമ്മുടെ മുന്നിൽ ഈ ഡിസംബർ മാസം ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് തിയറി നല്ല അടിപൊളിയായിട്ട് പഠിപ്പിച്ചിട്ട്, അതായത് കുറേ നമ്മളിങ്ങനെ ഇപ്പോഴുള്ള കുട്ടികളുടെ ഒരു പ്രശ്നം ഞാൻ പറയാം, ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബേസിൽ നിന്ന് കിട്ടണം. അതായത് അവർ പ്ലസ് വൺ ഫോക്കസ് ഏരിയ പഠിച്ച കുട്ടികളാണ്, പ്ലസ് ടുവിലാണെങ്കിൽ അവസാന സമയം മാത്രം സ്കൂളുകളിലേക്ക് പോയ കുട്ടികളാണ്. സോ ആ കുട്ടികളെ പരിഗണിച്ച് അവർക്ക് ബേസിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ബാച്ചുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ നല്ല മാർക്ക് കിട്ടിയിരിക്കുന്ന കുട്ടികൾ വീണ്ടും ഈ ബേസിൽ നിന്ന് എടുത്തു കൊടുത്തിട്ട് എന്തിനാണ് അവർ സമയം കളയുന്നത്? അവർക്ക് വേണ്ടത് വേറെ ക്ലാസ്സാണ്, അവർക്ക് വേണ്ടത് അവർ പഠിച്ച കണ്ടന്റിനെ ഫാസ്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വേറെ ലെവൽ ക്ലാസ്സാണ് വേണ്ടത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ധൈര്യത്തോടു കൂടെ വരാം ഇവിടെ സൂപ്പർ 60 ബാച്ചിൽ. നിങ്ങളെ സ്പീഡായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സുണ്ട്. നിങ്ങൾ ഇവിടെ വന്ന് ഇവിടുത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് അഭിപ്രായം ചോദിച്ചിട്ട് അവരാരെങ്കിലും ഒരാൾ മോശമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരണ്ട. നിങ്ങൾ ഇവിടെ വന്ന് ആ ബാച്ചിലെ ഓരോ കുട്ടീനോട് എന്താണ് പഠിപ്പിക്കുന്നത് ചോദിച്ചിട്ട് നിങ്ങളതിൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ 60 അഡ്മിഷൻ എടുക്കാം. അത് ഡിസംബർ മാസം കംപ്ലീറ്റ് ആവുന്നതോടുകൂടെ ആ ബാച്ച് ഡിസംബർ മാസം അവസാനത്തോടുകൂടെ ആ ബാച്ച് കംപ്ലീറ്റ് ആവും. പിന്നീട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ 4 കംപ്ലീറ്റ് റിവിഷൻ പ്ലസ് എക്സാമായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. മെയ് 7 അതെ, മെയ് 1 സൺഡേ നമ്മൾ നമ്മുടെ NEET 2023 പ്രതീക്ഷിക്കണം. വരാൻ പോകുന്ന നീറ്റ് എക്സാം ഈ വരാൻ പോകുന്ന മെയ് 2023 7 നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ. അല്ലാതെ ഇനിയും ഒരു പ്ലാനിങ് ഇല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇപ്പോഴും ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല, ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, തീരുമാനം ഇല്ലാതെ അല്ല പോകേണ്ടത്. നമുക്കൊരു കറക്റ്റായിട്ടുള്ള വ്യക്തമായൊരു തീരുമാനം ഉണ്ടാവണം, നല്ലൊരു നയം ഉണ്ടാവണം, എന്താണ് ഞാൻ ആഗ്രഹിച്ചത് അതെനിക്ക് വേണമെന്നാണെങ്കിൽ അതിന് വർക്ക് ചെയ്യാൻ തയ്യാറാവണം. അല്ലാതെ ചുമ്മാ കോംപ്രമൈസ് ചെയ്യരുത് ലൈഫ്. ഇപ്പം നിങ്ങൾക്ക് എനിക്ക് 550 മുകളിൽ മാർക്ക് കിട്ടി, ഞാൻ തൽക്കാലത്തേക്ക് BDS എടുത്ത് പഠിക്കട്ടെ, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അന്ന് നമ്മൾ തിരിച്ച് ചിന്തിക്കുമ്പോൾ, അന്ന് BDS പഠിച്ചുകൊണ്ട് ഞാൻ ഒന്നും കൂടി MBBS ട്രൈ ആക്കട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ അതും വേണ്ടത്ര. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം. അവിടെ ഇനി ആലോചിച്ച് നിൽക്കാനില്ല, 7 റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തേക്ക് തീരുമാനം എടുക്കുക, നാളത്തേക്ക് ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങിക്കൊള്ളാം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നാണെങ്കിൽ, റിസൾട്ട് ഉണ്ടാക്കണം പറ്റുമെന്നുള്ള വിശ്വാസം ഉണ്ടെന്നാണെങ്കിൽ, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടുകൂടെ വരാം. എനിക്ക് ഒറ്റ കാര്യം കൂടെ നിങ്ങളോട് പറയാനുള്ള ഇതാണ് മക്കളെ, നമ്മുടെ ലൈഫിൽ ചിലപ്പോഴും നമ്മളിപ്പോൾ കൊടുക്കേണ്ടി വരുന്നത് വരാൻ പോകുന്ന 8-9 അത് ഓൾറെഡി ഇപ്പോഴ് ഈ സെപ്റ്റംബറായി, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ തീർന്നു 8 മെയ്യിൽ എക്സാം, 8 ഉള്ളൂ നമുക്കിനി അടുത്ത എക്സാമിന്. ഈ 8 നിങ്ങൾ തരാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിനൊപ്പം ഒരു നല്ല ഡോക്ടർ കൂടെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ മറ്റു കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഡോക്ടർ ഉണ്ടാവും, പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചത് ഒരു MBBS ഡോക്ടർ ആവാനല്ലേ, അതിനുശേഷം MD എടുത്ത് പോകാനല്ലേ, അതാണ് ആഗ്രഹിച്ചെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഈ കിട്ടിയേക്കുന്ന മാർക്ക് ഓർത്തിട്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും എനിക്കത് പറ്റുമെന്നുള്ള ആ മനസ്സുണ്ടെന്നാണെങ്കിൽ ധൈര്യത്തോടുകൂടെ ഇറങ്ങിക്കോളൂ. NTA ഈ കീയിൽ നിങ്ങളെ കീ കൊണ്ട് തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നിങ്ങൾ ചലഞ്ച് ചെയ്ത ഉത്തരങ്ങൾ നാളെ ശരിയാവും. അവരെ നമുക്ക് അടുത്ത എക്സാമിൽ ഇതിനേക്കാളും വലിയ മാർക്ക് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് തോൽപ്പിച്ച് മുന്നോട്ട് പോകാം. ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ ലൈഫിൽ ചിലപ്പോഴും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നമുക്ക് റിസൾട്ട് ഒന്നും ആവാതെ പോയിട്ടുണ്ടാവും, പക്ഷെ ഒരു കാര്യം ഉണ്ടാവും, ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ബെസ്റ്റ് പ്ലാനിങ് ഉണ്ടാവും. ആ പ്ലാനിങ് എന്തെന്നുള്ളത് നമ്മൾ കാത്തിരുന്നാലേ നമുക്കറിയാൻ പറ്റും. അല്ലാതെ എല്ലാം നമുക്ക് ഇപ്പം തന്നെ കിട്ടണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടാതെ പോകും.
പക്ഷേ ദൈവത്തിന് കറക്റ്റായിട്ടുള്ള പ്ലാനുണ്ട് എന്താവണം നിങ്ങളെന്നുള്ളത്. സോ ആ പ്ലാനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, നാളത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. നാളെ നിങ്ങളെന്തായാലും ഡോക്ടർ ആവണമെന്നാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളായിരിക്കും. അത് MBBS ഡോക്ടർ ആവണം എന്നാണെങ്കിൽ അതും നിങ്ങളായിരിക്കും. അതിന് വേണ്ടത് തീരുമാനമാണ്, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന തീരുമാനമാണ്. മറ്റുള്ളവരല്ല, വേറെ ആരുമല്ല നിങ്ങളെ ഗൈഡ് ചെയ്യേണ്ടത്, നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. പറ്റുമെന്നാണെങ്കിൽ ഈ 8 മാസം നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ചു കൂടെ ഞങ്ങളും കാണണം. താങ്ക് യു.